നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ മലയാള പഠനമാണ്. PSC ഡിഗ്രി പ്രിലിംസിന് വേണ്ടി ഞാൻ എങ്ങനെയാണ് എൻ്റെ മലയാളം പഠിച്ചെടുക്കുന്നത്. ഞാൻ മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് കൂടുതലും നോക്കുന്നത്. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി തന്നെയാണ് എടുക്കുന്നത്. അല്ലാതെ അത് കറപ്പിച്ച് കറപ്പിച്ച് അല്ലെങ്കിൽ അത് വർക്കൗട്ട് ചെയ്ത് പോവല്ല. അതും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം മാക്സിമം ഞാൻ എഴുതിയെടുക്കും. എഴുതിയെടുത്ത് ആൻസറും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എഴുതി അങ്ങനെ പഠിച്ചാണ് പോകുന്നത്. പിന്നെ അതിനകത്ത് നമുക്ക് ഒരുപാട് പദശുദ്ധി എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ, അത് വലിയൊരു ഒരു ഒരു ഏരിയയാണ് പദശുദ്ധി. ഒരു കടൽ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അത് കറക്റ്റ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് നമ്മളൊന്ന് എഴുതി പഠിച്ചുകൂടെ വേണം പോകാൻ. ഓരോ വാക്കുകളുടെയും കറക്റ്റ് സ്പെല്ലിങ് മനസ്സിലാവണമെങ്കിൽ നമ്മളതൊന്ന് എഴുതിയും കൂടെ നോക്കണം. എഴുതി നോക്കിയാൽ മാത്രമേ, അല്ലാതെ നമുക്ക് മാത്സും മലയാളവും ഇംഗ്ലീഷും ഒന്നും നമ്മൾ വായിച്ച് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളത് എഴുതി കൂടെ നോക്കിയാൽ മാത്രമേ നമുക്കത് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അക്ഷരത്തെറ്റില്ലാതെ നമുക്ക് അത് ശരിയാക്കി എഴുതാനും പറ്റത്തുള്ളൂ. അപ്പം മാക്സിമം ഞാൻ അത് എഴുതിയും കൂടെ പഠിക്കും. പദശുദ്ധിയിലെയൊക്കെ കാര്യങ്ങൾ എഴുതി പഠിക്കും. പിന്നെ പര്യായ പദം, വിപരീത പദം, പുല്ലിംഗം, സ്ത്രീലിംഗം, അതെല്ലാം അതിൻ്റെ എല്ലാം നമുക്ക് റാങ്ക് ഫയലിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒത്തിരി അങ്ങ് കാര്യങ്ങളൊന്നും റാങ്ക് ഫയലിൽ കിട്ടാനില്ല. കുറച്ച് അതിന് കൂടുതലായിട്ട് നമുക്ക് വേണമെങ്കിൽ, ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനൽ. ഒരുപാട് യൂട്യൂബ് ചാനൽസിന് നല്ല നല്ല ടെലിഗ്രാം ചാനലുകളുണ്ട്. അപ്പം അവർക്ക് എല്ലാ PDF നോട്ട്സ് ആയിട്ട് ഇടും. ഞാനിപ്പോൾ എടുക്കുന്നത് മൻസൂർ അൽസാലിൻ്റെ ഒരു ചാനലുണ്ട്, PSC ത്രില്ലർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും നോട്ട്സ് നല്ല ഒരുപാട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ മലയാളത്തിൻ്റെ പദശുദ്ധിയും കാര്യങ്ങളും എല്ലാം നോട്ടായിട്ട് എടുക്കുന്നത്. അത് നോക്കിത്തന്നെ ഓരോ വാക്കുകളും എഴുതി എഴുതി പഠിച്ചു പോവും. പിന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യും. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ മലയാളം നമ്മുടെ ഒരു ഇതിൽ കൊണ്ടുവരാം. നമുക്ക് 10 മാർക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ് മലയാളം എന്ന് പറയുന്നത്. അപ്പം അത് മാക്സിമം ആ 10 മാർക്ക് തന്നെ നേടിയെടുക്കാൻ ഇങ്ങനെ ഒരു രീതിയിൽ പഠിക്കുമ്പോഴേ എനിക്കത് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ മനസ്സിലാവാനും അല്ലെങ്കിൽ തെറ്റുകൂടാതെ അറിയുന്നത് പോലും ചിലപ്പം എക്സാം ഹാളിൽ ചെന്നിരുന്ന് തെറ്റിക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ മാക്സിമം ഇത് വർക്കൗട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര എഴുതി പഠിക്കുക, മലയാളം വായിച്ച് വായിച്ച് നോക്കുക. ഇപ്പം നമുക്ക് മലയാളം വായിക്കുന്നതൊക്കെ വളരെ കുറവാണല്ലോ. അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മൾ വായിക്കുക. ന്യൂസ് പേപ്പർ വായിക്കുന്നതൊക്കെ നല്ലൊരു ശീലമാണ്. അത് നമ്മൾ കുഞ്ഞിലെ തൊട്ട് നമ്മുടെ മക്കളെ തൊട്ട് ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് കൊടുക്കുന്ന വായിപ്പിക്കുന്നതും കഥാപുസ്തകങ്ങളൊക്കെ വായിപ്പിക്കുന്നതും അവർക്ക് മലയാളത്തിനോട് ഒരു അടുപ്പം വരാനും അത് മലയാളം ഒരു ടഫ് സബ്ജക്റ്റ് അല്ലയെന്ന് തോന്നിപ്പിക്കാനും നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെ മലയാളം നമുക്ക് നമ്മുടെ വരിധിക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. മലയാളം ഗ്രാമർ എന്ന് പറയുന്നതും നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിനെക്കാട്ടിൽ ടഫാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, മലയാളം ഗ്രാമർ. അപ്പം അതും അത് മലയാളം ഗ്രാമർ ഞാൻ യൂട്യൂബ് വീഡിയോ നോക്കിയാണ് പഠിക്കുന്നത്.